എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരി എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 5 കിലോയോ 10 കിലോ അരിയൊക്കെ വാങ്ങിയാൽ നമ്മൾ ഒന്നൊന്നര 2 മാസത്തോളം നമുക്കത് ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ ആ അരി എത്ര നാൾ നമ്മൾ അത്രയും നാൾ വണ്ടൊന്നും വരാതെ നമുക്ക് എങ്ങനെ കേടുകൂടാതെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ കാണിക്കുന്നത്. അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്കത് കേടുകൂടാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ വൈൻ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പം അത് കാണാത്തവർക്ക് പോയി ഒന്ന് കാണുക. അത് 2 പാർട്ടായിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എന്തായാലും അത് ആ മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 21 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വൈൻ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണുക, എന്നിട്ട് അതിൻ്റെ കമൻസൊക്കെ പറയുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അരി സ്റ്റോർ ചെയ്യുന്നത് സാധാരണയായിട്ട് ഒന്നുകിൽ പ്ലാസ്റ്റിക് ടിന്നുകളിൽ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ടിന്നുകളിലൊക്കെ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അത് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ ടിപ്സുകൾ ഉപയോഗിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി ചീത്തയാവും. അതെനിക്ക് തന്നെ തോന്നിയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു പ്രാവശ്യം അരി ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ അരി കഴിയും. എന്നിട്ട് രണ്ടാമത് നമ്മൾ അരി ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്നുകിൽ ടിന്ന് നല്ല പോലെ കഴുകി ഉണക്കിയെടുക്കണം, അല്ലെങ്കിൽ അത് തുടച്ച് വൃത്തിയാക്കി വെയിലത്ത് വെച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും വെയിലൊന്നും കൊള്ളിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് അരിയിടാവൂ. അത് ഒന്നാമത്തെ കാര്യം, അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ഒരു പ്രാവശ്യം അരി ഇട്ടതിന് ശേഷം രണ്ടാമത് അരി ഇടുന്നതിന് മുന്നേ ടിന്ന് ക്ലീൻ ആയിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെയിലത്ത് വെച്ചിരിക്കണം. രണ്ടാമത് നമ്മൾ അരി മെഷറിംഗ് ഉപയോഗിക്കുന്ന നാഴി എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ മെഷറിംഗ് കപ്പ് എന്താണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കപ്പ് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കണം. ഇതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ അരിയിലേക്ക് തന്നെ ഇട്ടിരുന്നാൽ മതി. ഇതും ഓരോ പ്രാവശ്യം അരി മാറ്റുമ്പോൾ നമ്മൾ നല്ല പോലെ ക്ലീൻ ചെയ്തിട്ട് തുടച്ച് വൃത്തിയാക്കി ഇതിലേക്ക് തന്നെ ഇട്ടേക്കണം. ഇത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഒരിക്കലും നനഞ്ഞ കൈ കൊണ്ട് വന്ന് അരി അളന്നെടുക്കരുത് ഇതിന്ന്. അതും മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ അരി ഒരുവിധം നമുക്ക് ചീത്തയാവാതിരിക്കും. പിന്നെ നമ്മൾ ഈ ടിപ്സുകളും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അരി നമുക്ക് കുറഞ്ഞത് 6 മാസം 7 മാസം ഒന്നും സംഭവിക്കത്തില്ല. ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. കിച്ചൺ ടവലാണ്, കിച്ചൺ ടിഷ്യൂ ആണ്, കിച്ചൺ ടിഷ്യൂ ന്യൂസ് പേപ്പർ എന്തായാലും മതി. എന്തെങ്കിലും നമ്മൾ ആദ്യം തന്നെ ഈ ടിന്നിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് അരി ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഇനിയിപ്പോൾ ന്യൂസ് പേപ്പർ ആയാലും മതി, ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പറൊന്നും ഇല്ല, കിച്ചൺ ടിഷ്യൂ ഒന്നും ഇല്ല, നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ വിഷമിക്കുന്ന ഒരു പീസ് ന്യൂസ് പേപ്പർ ഇങ്ങനെ ഇതിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുത്താൽ മതി. അത് നമ്മൾ ഈ ടിന്നൊക്കെ വെക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് ഇങ്ങനെ തണുപ്പൊന്നും അടിച്ച് കയറാതിരിക്കാനാണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് അരി നിറച്ച് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ അരി ഫുള്ള് ഇതിൽ നിറച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ അതിൻ്റെ മുകളിലേക്കും ഇതുപോലെ ഒരു ഷീറ്റ് പേപ്പർ, ടിഷ്യൂ പേപ്പർ 2 ലെയർ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അരി ഉപയോഗിക്കുന്ന നാഴി, ഒന്നുകിൽ നാഴി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇതേ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇട്ട് നല്ല ടൈറ്റായിട്ടുള്ള ഒരു ടിന്നുകൊണ്ട് നമ്മൾ അടയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ടിന്നുകൊണ്ട് അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ അരി കുറഞ്ഞത് 6 മാസമെങ്കിലും ഈ അരി ഒരു കുഴപ്പമില്ലാതിരിക്കും. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽ മുളകുണ്ടല്ലോ, ചുമന്ന മുളക്, അത് നല്ല 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 നീറ്റായിട്ടുള്ള മുളകായിരിക്കും. മീൻസ് നല്ല അഴുക്കൊന്നും ഇല്ലാത്ത, നല്ല പൂത്ത് പോവാത്ത മുളകായിരിക്കണം. പൂത്ത മുളക് ചിലപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടാതെ നോക്കിയെടുക്കണം. നല്ല മുളകായിരിക്കണം. അത് നമുക്ക് ഈ അരിയിലേക്ക് ഇങ്ങനെ കുഴിച്ച് തന്നെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അതൊരു ടിപ്പാണ്, അതിൽ വണ്ട് പുഴുവൊന്നും വരാതിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അരി കേടുകൂടാതിരിക്കാൻ നമുക്ക് വെളുത്തുള്ളി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു വെളുത്തുള്ളി എടുത്തിട്ട്, അത്യാവശ്യം വലിയ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഒരു പ്രത്യേക ഗന്ധം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് മണ്ണൊന്നും വരാതിരിക്കും. പിന്നെയുള്ളത് നമുക്ക് ഇതിലേതെങ്കിലുമൊക്കെ ഓരോന്നും നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് മഞ്ഞളുണ്ടല്ലോ, മഞ്ഞൾപ്പൊടിയല്ല നമ്മുടെ ഈ മഞ്ഞൾ, ഈ മഞ്ഞൾ നമുക്ക് ഇട്ട് കൊടുത്താലും വണ്ടൊന്നും വരത്തില്ല. ഇതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഇറക്കി ഇറക്കി വെച്ച് കൊടുത്താൽ മതി മഞ്ഞളൊക്കെ. അപ്പോൾ അരിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ അപ്പോഴും വണ്ട് വരത്തില്ല. വണ്ട് മാത്രമല്ല, പുഴു ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പൂത്ത് പോവാതെ ഇരിക്കും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബേലീവ്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അരി പകുതി ഇട്ടിട്ട് ബേലീവ്സ് ഇടണം. പിന്നെയും അതിൻ്റെ ലെയറാക്കി ഇടയ്ക്കിടയ്ക്ക് ബേലീവ്സ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മുകളിൽ മാത്രം ഇട്ടിരുന്നാൽ ശരിയാവത്തില്ല. അപ്പോൾ ബേലീവ്സ് യൂസ് ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് ബേലീവ്സ് ഇട്ട് കൊടുക്കുക.
ഇത് നമ്മുടെ ആര്യവേപ്പിന്റെ ഇലയാണ്. അപ്പൊ ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ട് ഉണങ്ങിപ്പോയി. നല്ല വെയിലാണ് ഇവിടെ. അപ്പം ആര്യവേപ്പിന്റെ ഇല ഉണങ്ങിപ്പോയി. പച്ച ഇട്ട് കൊടുത്താലും മതി. ഇനി ഉണങ്ങി ആര്യവേപ്പിന്റെ ഇല നമുക്ക് ഇട്ട് കൊടുത്താലും മതി. ആര്യവേപ്പിന്റെ ഇല ഇടുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇല ഇട്ട് കൊടുക്കണം. എന്നിട്ട് അരി പകുതി ഇട്ടിട്ട് പിന്നെ ആര്യവേപ്പിന്റെ ഇല രണ്ട് എണ്ണ ഇട്ടിട്ട് അതിന്റെ മുകളിൽ പിന്നെ ഇട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെയും നമുക്ക് വണ്ടുകളെയൊക്കെ നമുക്ക് തിരത്താൻ പറ്റും. ഇനിയുള്ളതാണ് ഗ്രാമ്പു. ഗ്രാമ്പു വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു ഇട്ടാലും നമുക്ക് വണ്ടൊക്കെ വരാതിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ടത്, ഗ്രാമ്പു ഇടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തുണിയിൽ കെട്ടിയിട്ട് കൊടുക്കുന്നതാണ് മെയിനായിട്ട് നല്ലത് കേട്ടോ ഗ്രാമ്പുവിന്. അല്ലാതെ നമ്മൾ അല്ലാതെ അരിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. ഇത് ചോറ് ഇത് അരിയിൽ കിടന്ന് വെന്തിട്ട് നല്ല മണമായിരിക്കും ചോറിന്, കഴിക്കാൻ പറ്റത്തില്ല ചോറിന്. അതുകൊണ്ട് എനിക്കത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഗ്രാമ്പുവിൻ്റെ കാര്യം അധികം പറയാത്തത്. ഗ്രാമ്പു ഇടുകയാണെങ്കിൽ തുണിയിൽ എന്തെങ്കിലും കെട്ടി അല്ലെങ്കിൽ നൂലിൽ എന്തെങ്കിലും കെട്ടി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അരിയിൽ വണ്ട് വരാതെ നമുക്ക് അരി എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും. അപ്പം ഇനി നമുക്ക് അത് അരിയിൽ വണ്ട് വന്നു. വണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഇനി ഞാൻ കാണിക്കാൻ പോണത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അത് നോക്കാം. അരിയിൽ വണ്ട് വന്നു പോയി. അപ്പോൾ വണ്ട് വന്നു പോയാൽ നമുക്ക് വണ്ടിനെ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോണത്. അതിന് നമുക്കൊരു ടാബ്ലറ്റ് പോലൊരു സാധനം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇല. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് ഗ്രാമ്പു, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി. അപ്പം ഇത് ഇത് ഇതിന് മൂന്നിനും ഒരു പ്രത്യേക ഈ പ്രാണികളെല്ലാം അകറ്റാനായിട്ട് നല്ല ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മണമാണുള്ളത്. ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സിയിൽ വെച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അധികം വെള്ളമൊന്നും വേണ്ട, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം ഇത്. അപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒരു ശകലം മാത്രം, ഇത് അരിഞ്ഞു വരാനുള്ളതിന് മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. ആര്യവേപ്പിൻ്റെ ഇല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ചതയൊന്നും വേണ്ട, ജസ്റ്റ് നമുക്കൊന്ന് അരച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കതിനൊരു ബോള് പോലെ ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കണം. ഇത് അധികം വെള്ളമൊന്നും ഇല്ലാതെ കാണാം. ഇങ്ങനെ ഒന്ന് നമ്മൾ പരത്തി വെക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കണ്ട, ഇനി ഈ ഒരു പാത്രത്തിലോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള അളവിന് ഷേപ്പിനൊക്കെ ചെയ്തെടുക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതിനെ തണലത്ത് വെച്ച് നമ്മൾ ഉണക്കിയെടുക്കാം. വെയിലത്ത് ഡയറക്റ്റായിട്ട് കൊണ്ടുവച്ച് ഉണക്കിയെടുക്കരുത്. അപ്പോൾ രാത്രി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് വെച്ചിരുന്നാൽ മതി. രാവിലെ ആകുമ്പോൾ എടുത്ത് പിന്നെ തണലത്തിലോട്ട് വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാം. പക്ഷേ ഇതിനൊരു പ്രത്യേക മണമാണ്. ചിലപ്പം ചിലർക്ക് ഇതിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ തലവേദനയൊക്കെ വരും. അപ്പം നമ്മൾ ആരും കിടക്കാത്തൊരു റൂമിലേക്ക് കൊണ്ടുവച്ച് എടുത്താൽ മതി. അപ്പം നല്ല ഒരു പ്രത്യേക ഭയങ്കര ഇങ്ങനെ കുത്തുന്ന മണം, അതാണ് ഈ വണ്ടും കയറങ്ങി ഓടുന്നത്. അപ്പം ഇതിന് ഇങ്ങനെ നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. ഇത് ഞാനിപ്പം അത് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതിപ്പം നമ്മൾ ഉണക്കിയെടുത്തിട്ട് ഇപ്പം ഉണക്കിയെടുക്കുമ്പോൾ അത്രയ്ക്ക് ഷേപ്പും ആ ഒരു ഇതൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ എന്നാലും നല്ല എഫക്റ്റീവാണ് സംഭവം. അപ്പം നമുക്കിത് ഉണക്കിയെടുത്തിട്ട് നമ്മൾ തുണിയിൽ കെട്ടി വേണം. നമ്മൾ തുണിയോ ഇങ്ങനെ നൈസായിട്ടുള്ള ഇത് കവറൊക്കെ കിട്ടുമല്ലോ നമുക്ക്, ഈ തുണിയുടെ തന്നെ കവർ കിട്ടുമല്ലോ. അപ്പോൾ അതിലിങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിലിങ്ങനെ നമുക്ക് കെട്ടിയെടുത്താൽ മതി. അല്ലാതെ നേരിട്ട് നമ്മളിത് അരിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ട് പോവും. പക്ഷേ അരി നമുക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല കയ്പായിരിക്കും. കാരണം എന്തുവാ, ആര്യവേപ്പിൻ്റെ ഇല ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പൊടി ഇങ്ങനെ അതിൽ വീണ് കിടക്കും. അപ്പം നമുക്ക് അരി ഉപയോഗിക്കാൻ നല്ല പാടാണ്. പിന്നെ നല്ല പോലെ കഴുകിയെടുത്താലും അത് പോകത്തില്ല. ഒരു കയ്പ്പിരസം ഉണ്ടാവും ചോറ് വെച്ച് കഴിക്കുമ്പോഴൊക്കെ. അപ്പം ഇങ്ങനെ കെട്ടി മാത്രമേ അതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇതിപ്പം നല്ല വണ്ടുണ്ടായിരുന്ന അരിയാണ് ഇവിടെ ഇരുന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം ദേ ഈ അരിക്കകത്ത് നമുക്കിത് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതേ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ രണ്ട് മൂന്നാലെണ്ണം നമ്മളിങ്ങനെ കിഴി കെട്ടി ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് എന്നിട്ട് ഇത് വീട്ടിനകത്ത് വെക്കാൻ പാടില്ല. ഇത് വീട്ടിൻ്റെ വെളിയിൽ തന്നെയാണ് വെക്കേണ്ടത്. അല്ലെങ്കിൽ വണ്ട് നമ്മളെ വീട്ടിനകത്തും കിച്ചണിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ കിഴി കെട്ടുക, ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെടുത്ത് വെളിയിൽ വെക്കുക. അപ്പോൾ ഇതിനകത്തുള്ള വണ്ട് ഇപ്പം തന്നെ ഏകദേശം വണ്ടെല്ലാം ഇറങ്ങും. ഒരെണ്ണം നമ്മൾ വെച്ച് കൊടുത്താൽ മതി, അപ്പം തന്നെ അത് വെളിയിലേക്ക് ഇറങ്ങും. ഇതിൻ്റെ നാറ്റം അടിച്ചിട്ടാണ് വണ്ട് വെളിയിലോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ കൊണ്ടിന് വെളിയിൽ വെക്കട്ടെ. ഒരുപാട് നാൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ രണ്ടെണ്ണം ഒരെണ്ണോ രണ്ടോ എണ്ണോ എടുത്ത് ഇതുപോലെ തുണിയിൽ കെട്ടിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. വണ്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത് പൊടിഞ്ഞൊന്നും വീഴത്തില്ല. തുണിയിൽ കെട്ടി തന്നെ വെക്കണം, അല്ലാതെ ഡയറക്റ്റായിട്ട് ഇടരുത്. എന്നാൽ പിന്നെ നമുക്ക് അരിയുള്ളൊരു കാര്യമില്ല, ചോറ് വയ്ക്കാൻ നമുക്ക് നല്ല കയ്പായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ, കാരണം അരിയൊക്കെ നമുക്ക് എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.